ഇന്ത്യൻ പ്രീമിയർ ലീഗ് 13-ാം സീസണിൽ തെളിഞ്ഞു വരുന്നത് ഇന്ത്യൻ യുവനിരയുടെ കരുത്താണ്. 13 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ബാറ്റിംഗിലും ബൗളിംഗിലും തിളങ്ങി നിൽക്കുന്നത് ഇന്ത്യയുടെ യുവതാരങ്ങൾ തന്നെയാണ്. ഇതിൽ ആദ്യം എടുത്തു പറയേണ്ടത് രാജസ്ഥാൻ റോയൽസിന്റെ യുവ മലയാളി താരം സഞ്ജു സാംസന്റെ പേരാണ്. രാജസ്ഥാനു വേണ്ടി അവിശ്വസനീയ പ്രകടനം കാഴ്ചവെക്കുന്ന സഞ്ജു ഇന്ത്യൻ ടീമിലും ഏറെക്കുറെ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. ചെന്നൈക്കെതിരായ മത്സരത്തിൽ സഞ്ജു 32 പന്തിൽ 74 റൺസ് നേടി ബൗളർമാരെ വിറപ്പിച്ചു. 2-ാം മത്സരത്തിൽ പഞ്ചാബിനെതിരെ 42 പന്തിൽ 85 റൺസ് നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. കൊൽക്കത്തയ്ക്കെതിരെ മാത്രമാണ് സഞ്ജു പരാജയപ്പെട്ടത്. 8 റൺസുമായി താരം പുറത്തായിരുന്നു. ഈ സീസണിൽ ശ്രദ്ധ നേടിയ മറ്റൊരു മലയാളി താരമാണ് ദേവദത്ത് പടിക്കൽ. റോയൽ ചലഞ്ചേഴ്സ് താരം ദേവദത്ത് പടിക്കലിന്റെ അർദ്ധ സെഞ്ചുറി മലപ്പുറത്തുകാർക്ക് മാത്രമല്ല കേരളത്തിനാകെ ആവേശം പകർന്നിരിക്കുകയാണ്. IPL തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സഹതാരങ്ങളെ ഞെട്ടിച്ചു കഴിഞ്ഞു ഈ മലയാളി താരം. ഹൈദരാബാദിനെതിരെ 42 പന്തിൽ 56 റൺസാണ് ദേവദത്ത് നേടിയത്. മുംബൈ ഇന്ത്യൻസിനെതിരെ 40 പന്തിൽ 54 റൺസ് നേടി സീസണിലെ 2-ാമത്തെ അർദ്ധ സെഞ്ചുറിയും തന്റെ പേരിൽ കുറിച്ചു. രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്തയുടെ ജയത്തിൽ നിർണായക പങ്ക് വഹിച്ച യുവതാരം ശുഭ്മാൻ ഗില്ലിന്റെ പേരാണ് അടുത്തതായി എടുത്തു പറയേണ്ടത്. 34 പന്തിൽ നിന്ന് 47 റൺസ് എടുത്ത ഗിൽ ടീമിനെ ഭേദപ്പെട്ട നിലയിലെത്തിച്ചു. ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ 62 പന്തിൽ 70 റൺസ് അടിച്ചാണ് താരം തന്റെ വരവറിയിച്ചത്. മുംബൈ ഇന്ത്യൻസ് താരം 22-കാരനായ ഇഷാന്ത് കിഷനും ഈ കൂട്ടത്തിലുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ 58 പന്തിൽ നിന്ന് 99 റൺസ് അടിച്ചതോടെയാണ് ഇഷാന്തിന്റെ ബാറ്റിംഗ് മികവ് പുറത്തുവന്നത്. അതേസമയം രാജസ്ഥാൻ താരം സഞ്ജു സാംസൺ തുടർച്ചയായി തന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ ടീമിൽ അവസരം നൽകാത്തതിനെതിരെ മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്ന് വരെ വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങി. ഇന്ത്യൻ ടീമിന്റെ പ്ലേയിംഗ് ഇലവനിൽ സഞ്ജുവിന് അവസരം ലഭിക്കാത്തത് വിചിത്രമാണെന്ന് പറഞ്ഞ ഗംഭീർ, മറ്റ് ഏത് ടീമും അവരുടെ പ്ലേയിംഗ് ഇലവനിൽ സഞ്ജുവിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും ട്വിറ്ററിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സഞ്ജു ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്ക് ഉടൻ തന്നെ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.